യുക്തിവാദികളും മതപണ്ഡിതരും തമ്മിൽ ഖുർആൻ വിഷയത്തിൽ നടത്താനിരിക്കുന്ന സംവാദത്തെ ചൊല്ലി സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളിൽ ആവേശത്തിന്റെ കൊടുങ്കാറ്റ്. ഒരു ഭാഗത്ത് പ്രമുഖ ചിന്തകനും യുക്തിവാദിയുമായ ഇ.എ. ജബ്ബാറും മറുഭാഗത്ത് മുസ്ലിം പണ്ഡിതരായ മുജാഹിദ് ബാലിശ്ശേരിയും എം.എം. അക്ബറുമാണ് മതസംവാദത്തിനായി നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇ.എം. ജബ്ബാറിന്റെ വെല്ലുവിളി എം.എം. അക്ബർ ഏറ്റെടുത്തോടുകൂടിയാണ് ഒരു മതസംവാദത്തിനായി സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ സമീപകാലത്തൊന്നും കാണാത്ത ആവേശം പ്രകടമായത്. ഖുറാനിലെ ദൈവികതത്വവും ശാസ്ത്രീയതയും സംബന്ധിച്ച് യഥാർത്ഥ വിശ്വാസികളെ കബളിപ്പിക്കുകയാണ് മുജാഹിദ് ബാലിശ്ശേരിയും അക്ബറുമെന്നാണ് ഇ.എ. ജബ്ബാർ യൂട്യൂബ് വീഡിയോയിൽ ആരോപിച്ചിരുന്നത്. ഖുറാനിൽ 6-ാം നൂറ്റാണ്ടിലെ അറേബ്യയിലെ ഗോത്ര അറിവുകളില്ലാതെ ആധുനിക ശാസ്ത്രത്തിന്റെ സൂചനകൾ ഇല്ലെന്നാണ് ജബ്ബാർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ചിന്താധാര. തന്റെ വിചാരങ്ങളെ എതിർക്കുന്നവരുണ്ടെങ്കിൽ കാര്യകാരണസഹിതം സംവാദത്തിന് മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ട് പ്രമുഖ മുസ്ലിം പണ്ഡിതരായ മുജാഹിദ് ബാലിശ്ശേരിയെയും അക്ബറിനെയും വെല്ലുവിളിച്ചിരുന്നു. ബാലിശ്ശേരിയെ സംവാദത്തിനെത്തിക്കുന്നവർക്ക് 30,000 രൂപ വരെ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. താൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചാൽ ഇതുവരെ ഖുറാനെതിരെ ഉൾപ്പെടെ താൻ നടത്തിയ സകല വിമർശനങ്ങളും പിൻവലിക്കാമെന്നും ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാകാമെന്നും ഇ.എ. ജബ്ബാർ വ്യക്തമാക്കിയിരുന്നു. ആദ്യം വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. ഒടുവിൽ അക്ബർ വെല്ലുവിളി ഏറ്റെടുക്കുകയും ജബ്ബാറിന് മറുപടിയായി വീഡിയോ പങ്കുവെക്കുകയും ചെയ്യുകയായിരുന്നു. ഖുറാന് ശാസ്ത്രീയ അടിത്തറയുണ്ടെന്ന് തെളിയിക്കുമെന്നും അക്ബർ വീഡിയോയിൽ വ്യക്തമാക്കുന്നു. മഞ്ചേരിയിലെ നിഷ് ഓഫ് ട്രൂത്ത് എന്ന സംഘടനയുടെ ചെയർമാൻ കൂടിയായ അക്ബർ സമൂഹ മാധ്യമങ്ങളിലും പൊതുവേദികളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രമുഖ മുസ്ലിം മതപണ്ഡിതനാണ്. അക്ബറും ജബ്ബാറും നേർക്കുനേർ വന്നതോടെ വീറും വാശിയും ഇരുവരെയും പിന്തുണയ്ക്കുന്നവർ സമൂഹ മാധ്യമങ്ങളിലേക്കും പകർന്നിട്ടുണ്ട്. മുസ്ലിം മതത്തിനും മതവിശ്വാസികൾക്കും എതിരെ തിരിയുന്ന നിരീശ്വരവാദികളെ പൊളിച്ചെടുക്കുന്നതിനുള്ള വേദിയായിട്ടാണ് വിശ്വാസികൾ ഈ സംവാദത്തെ കാണുന്നത്. ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോര് തുടങ്ങിയിട്ടുണ്ട്.